രാമായണത്തിൻ്റെ ഈ തത്വം നോക്കാം നമുക്ക്. രാമൻ സാധാരണ മനുഷ്യനായിട്ടാണ് ജീവിച്ചത്. അത്യാവശ്യം ചില സമയങ്ങളിൽ തൻ്റെ ഈശ്വരത്വം വെളിപ്പെടുത്തി എന്ന് മാത്രമേ ഉള്ളൂ. ഒരു സാധാരണ മനുഷ്യനെ പോലെ, അപ്പം നമ്മളെപ്പോലെ സാധകന്മാർ. നമ്മളൊക്കെ ആരാണ്? സാധകന്മാർ. സാധകന്മാരായ നമ്മൾ സാധനയിലൂടെ ഈ സാധ്യത്തിനെ പ്രാപിക്കാൻ വേണ്ടി ശ്രമിക്കുകയാണ്. സാധ്യം ഭഗവാനാണ്. സാധിക്കേണ്ടത്, നേടേണ്ടത്, പ്രാപിക്കേണ്ടത് രാമൻ. എവിടെ ജനിച്ചത്? അയോധ്യയിൽ. യുദ്ധമില്ലാത്ത സ്ഥാനമാണ് അയോധ്യ. നമ്മുടെ ഹൃദയത്തിൽ ഈശ്വരൻ ഇരിക്കണമെങ്കിൽ അവിടെ യുദ്ധമുണ്ടാവാൻ പാടില്ല. എന്താ യുദ്ധം? രാഗദ്വേഷങ്ങൾ, അതിനെ യുദ്ധം. മനസ്സിനെ നിർമ്മലമാക്കി വയ്ക്കൂ ആദ്യം തന്നെ കാണിച്ചു തരികയാണ്. ആ രാമൻ എല്ലാം അറിയുന്ന ആളല്ലേ ഭഗവാൻ? പിന്നെ അദ്ദേഹത്തിന് ഗുരുകുല വിദ്യാഭ്യാസം ആവശ്യമുണ്ടോ? എന്നാലും വസിഷ്ഠൻ്റെ അടുത്ത് പോയി പഠിച്ചു, കൃഷ്ണനെ പോലെ തന്നെ. ഒരു ഗുരു എപ്പോഴും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിരിക്കണം എന്ന് കാണിച്ചു തരികയാണ്. ഗുരുകുല വിദ്യാഭ്യാസം നേടി. അത് കഴിഞ്ഞു കാട്ടിലേക്ക് പോയി. കാട്ടിൽ പോയി ആദ്യം താടകയെ കൊല്ലുകയാണ്. താടക മായയുടെ രൂപമാണ്. മായയെ ജയിക്കണം. നമ്മൾ ഓരോരുത്തരും മായയെ ജയിക്കണം, അപ്പോഴേ മായാധിനാഥനെ കിട്ടൂ എന്ന് കാണിക്കുകയാണ്. കൃഷ്ണാവതാരത്തിൽ നമുക്കത് കാണാം, പരശുരാമാവതാരത്തിലും അത് കാണാം. മായാജയം നേടാനുള്ള ശ്രമം ഉണ്ടായിരിക്കണം. അപ്പോൾ മായയെ ജയിച്ചതായിട്ടാണ് താടകാവധത്തിനെ കാണിച്ചിരിക്കുന്നത്. അത് കഴിഞ്ഞു ജനക മഹാരാജാവിൻ്റെ കൊട്ടാരത്തിൽ പോയി. അവിടെ സീതാവിവാഹം നടക്കുന്നു, സീതാപരിണയം. സീത അധ്യാത്മവിദ്യയുടെ പ്രതീകമാണ്. അപ്പോൾ സാധകനായ ഒരുത്തൻ ഗുരുവിൽ നിന്ന് വിദ്യാഭ്യാസം, ജ്ഞാനം നേടി മായയെ ജയിച്ച് അധ്യാത്മവിദ്യയെ നേടണം. അതാണ് സീതാവിവാഹം വരെ. അങ്ങനെയുള്ള ആള് പിന്നെ ആത്മാവിൽ തന്നെ രമിച്ചുകൊണ്ടിരിക്കും. 12 കൊല്ലക്കാലം സുഖമായിട്ട് വസിച്ചു. എന്നാലും മനുഷ്യനായി ജനിച്ചാൽ പ്രാരബ്ധം അനുഭവിക്കേണ്ടി വരും. അതാണ് കാട്ടിലേക്ക് പോകുന്നത്. രാമൻ്റെ പ്രാരബ്ധമാണത്. അവിടെ സംഗതിവശാൽ അഹങ്കാരം വന്നു. രാമനല്ല അഹങ്കാരം, രാവണൻ്റെ ഭാഗത്താണ് നമ്മളിപ്പോൾ അഹങ്കാരം കണ്ടത്. എപ്പോൾ അഹങ്കാരം വന്നുവോ അപ്പോൾ ആത്മവിദ്യ അല്ലെങ്കിൽ ബ്രഹ്മവിദ്യ നഷ്ടപ്പെടും. അഹങ്കാരം മൂലം സീത നഷ്ടപ്പെട്ടുവല്ലോ. അപ്പോൾ വീണ്ടും സാധകന്മാരായ നമ്മൾ പ്രയത്നിക്കണം. ആ പ്രയത്നത്തിൻ്റെ ആദ്യ ഭാഗമാണ് ഹനുമാനുമായുള്ള സംഗമം. ഹനുമാൻ എല്ലാ വേദങ്ങളുടെയും എല്ലാ ജ്ഞാനത്തിൻ്റെയും പ്രതീകമാണ്. ജ്ഞാനം നേടണം. എപ്പോൾ നമ്മൾ ആവശ്യത്തിൽ ജ്ഞാനം നേടണോ നമുക്ക് വിവേകമുണ്ടാവും. അതാണ് സുഗ്രീവനുമായിട്ടുള്ള സഖ്യം. എപ്പോൾ വിവേകം നേടുന്നുവോ അവിവേകം നശിക്കുന്നു. ബാലിയുടെ വധം. വിവേകം വിവേകം നേടി അവിവേകം നശിച്ച ആൾക്ക് സത്വഗുണം വർദ്ധിക്കുന്നു. അതാണ് ആ സമുദ്രതീരത്ത് വിഭീഷണനുമായിട്ടുള്ള സംഗമം. വിഭീഷണൻ സത്വഗുണത്തിൻ്റെ മൂർത്തിയാണ്. എപ്പോൾ വർദ്ധിച്ചതായ സത്വഗുണമുണ്ടോ അപ്പം നമുക്ക് ഈ സംസാര സാഗരത്തിനെ, മോഹാർണവത്തിനെ തരണം ചെയ്യാൻ സാധിക്കുന്നു. അതാണ് അർണവത്തിനെ കടക്കുന്നത്. എപ്പോൾ സത്വഗുണം വർദ്ധിച്ച് മോഹാർണവം മാറുന്നുവോ നമ്മളിലുള്ള രജസ്സും തമസും നശിക്കുന്നു. തമസാണ് കുംഭകർണൻ, രജസ്സാണ് രാവണൻ. എപ്പോൾ നമ്മളിലെ തമസും രജസ്സും നശിച്ച് സത്വഗുണം മാത്രമായിട്ടിരിക്കുന്നുവോ അപ്പോൾ വീണ്ടും അധ്യാത്മവിദ്യ നമുക്ക് കിട്ടുന്നു. സീതയെ വീണ്ടും ലഭിച്ചു.
ഇതാണ് നമ്മൾ ഓരോരുത്തരും നേടേണ്ടതായിട്ടുള്ളത്. അപ്പോൾ നമുക്കും പട്ടാഭിഷേകം നടക്കും, അധ്യാത്മജ്ഞാനത്തിൽ അഭിഷിക്തന്മാരായി തീരും നമ്മൾ ഓരോരുത്തരും. ആ ആനന്ദം നമുക്ക് അനുഭവിക്കാൻ സാധിക്കും. രാമായണത്തിൽ എപ്പോഴും വരുന്നതായ മൂന്ന് ചോദ്യങ്ങളുണ്ട്. എന്തുകൊണ്ട് രാമൻ ബാലിയെ മറഞ്ഞു നിന്ന് വധിച്ചു? ബാല്യവധം. ബാലിക്ക് ഒരു വരം കിട്ടിയിട്ടുണ്ട്. അയാൾ ആരോട് യുദ്ധം ചെയ്യുന്നുവോ അയാളുടെ പകുതി ശക്തി കിട്ടും. ആ വരം സാർത്ഥകമാക്കണമെങ്കിൽ ഭഗവാൻ നേരിട്ടൊന്നും യുദ്ധം ചെയ്താൽ പറ്റില്ല. അതുകൊണ്ടാണ് മറഞ്ഞു നിന്ന് യുദ്ധം ചെയ്തത്. പിന്നെ ആധ്യാത്മികമായിട്ടുള്ള ധർമ്മങ്ങളും ലൗകിക ധർമ്മങ്ങളും തമ്മിൽ ഒരു സംഘട്ടനം വരുമ്പോൾ ആധ്യാത്മിക ധർമ്മത്തിന് മുൻതൂക്കം കൊടുക്കണം. അതായത് ധർമ്മവും ലൗകിക നിയമങ്ങളും. ലൗകിക നിയമമാണ് നമ്മൾ ഒരാളെ പിൻഭാഗത്ത് നിന്ന് ഉപദ്രവിക്കാൻ പാടില്ല, കുത്താൻ പാടില്ല എന്നൊക്കെ പറയുന്നത്, ഒളിവുനിന്ന് ചെയ്യാൻ പാടില്ല എന്നുള്ളത് ലൗകിക നിയമം. ആധ്യാത്മികമായ ധർമ്മത്തിൽ ഇപ്പോൾ ആ വരം കൊടുത്തിരിക്കുകയാണല്ലോ, ആ വരത്തിനെ സാർത്ഥകമാക്കാൻ തൽക്കാലം ആ വിധത്തിൽ വ്യാജ ചെയ്താലേ സാധ്യമാവൂ. അത് നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ ലൗകിക നിയമത്തിനെ തള്ളിക്കളയണം. രാമനെ സംബന്ധിച്ചിടത്തോളം രാമന് ഒളിഞ്ഞു നിൽക്കേണ്ട ആവശ്യമുണ്ടോ? നേരിട്ട് നിന്ന് തന്നെ യുദ്ധം ചെയ്യാൻ പറ്റില്ലേ? അപ്പോൾ മനുഷ്യന്മാരായാൽ ഈ വിധത്തിലുള്ളതായ ചില അധർമ്മങ്ങൾ, എത്രയായാലും ഒരു അധർമ്മം തന്നെയാണത്, ചില അധർമ്മങ്ങൾ ചെയ്തു വരും. ആ അധർമ്മത്തിൻ്റെ ശിക്ഷ നമ്മൾ അടുത്ത ജന്മത്തിൽ അനുഭവിക്കേണ്ടി വരും. അതുകൊണ്ടാണ് രാമൻ തന്നെയല്ലേ കൃഷ്ണനായിട്ട് വന്ന്, കൃഷ്ണനെ ഈ ബാലി തന്നെ ആ അമ്പെയ്ത് കൊല്ലുന്നു. രണ്ടാമത്തെ സംശയം വരുന്നത് സീതാ ത്യാഗത്തിലാണ്. നിഷ്കളങ്കയായിട്ടുള്ളതായ സീതയെ എന്തുകൊണ്ട് രാമൻ തള്ളിക്കളഞ്ഞു, ഉപേക്ഷിച്ചു? അവിടെ നാം കുറച്ചു മുമ്പേ പറഞ്ഞ പോലെ ആ രാജധർമ്മം, ഒരു രാജാവ് രാജധർമ്മം പാലിക്കണം. പ്രജകളുടെ സുഖമാണ് നോക്കേണ്ടത്, തൻ്റെ സുഖമല്ല. സീത തൻ്റെ സുഖമാണ്, അപ്പം തൻ്റെ സുഖത്തിനെ പരിത്യജിച്ച് പ്രജകളുടെ സുഖത്തിനെ നോക്കി. ഒന്ന് മനസ്സിലാക്കൂ, സീത ഒരിക്കലും രാമനെ കുറ്റപ്പെടുത്തിയിട്ടില്ല. രാമായണത്തിൽ എവിടെയെങ്കിലും ഉണ്ടോ നോക്കൂ. സീതയ്ക്ക് നല്ലവണ്ണം അറിയാം കുറ്റപ്പെടുത്തുന്ന ആരാണ്? നമ്മൾ. രാമൻ ചെയ്തത് ശരിയാണ് എന്ന് വിചാരിച്ചോളണം. മൂന്നാമത്തെ സംശയം രാമായണത്തിൽ വരുന്നത് ജംബുവനെ വധിച്ചതിലാണ്. ജംബുവൻ തപസ്യയല്ലേ, പിന്നെ എന്തിനാണ് അയാളെ കൊല്ലണത് എന്നുള്ളതായ ചോദ്യം വന്നു. അയാൾ എന്തിനാ തപസ് ചെയ്യണത്? അയാൾക്ക് മോക്ഷം കിട്ടാൻ. ഉടനെ മോക്ഷം കൊടുത്തു, തല ഛേദിച്ച് ഉടനെ മോക്ഷം കൊടുത്തില്ലേ? ജംബുവൻ ശൂദ്രനാണ്, ശൂദ്രനെ പരിചര്യാത്മകം കർമ്മമാണ്. അവനവൻ എന്ത് കർമ്മമാണോ വന്നു ചേർന്നിരിക്കുന്നത് ആ കർമ്മം ചെയ്താൽ മതി മോക്ഷത്തിലെത്താൻ, വേറൊരു കർമ്മം എടുക്കേണ്ട ആവശ്യമില്ല. തപസ് എന്ന് പറയുന്നത് ബ്രാഹ്മണന്റെ കർമ്മമാണ്. ആരാ ബ്രാഹ്മണൻ? സത്വഗുണപ്രധാനി. അതാണ് ഇവൻ അന്യരെ ഉപദ്രവിക്കാൻ വേണ്ടിയാണ് ചെയ്തത് എന്നാണ് പറയുന്നത്. അതുകൊണ്ടാണ് അവനെ വധിച്ചത്. എന്തായാലും അവൻ ആഗ്രഹം മോക്ഷം കിട്ടണമെന്നുണ്ട്, മോക്ഷം കൊടുക്കുകയും ചെയ്തു ഭഗവാൻ. ഈ വിധത്തിൽ ആചാര്യന്മാർ പറയാറുണ്ട്. സ്വാമി ജ്ഞാനാനന്ദ സരസ്വതി പറഞ്ഞിട്ടുള്ളതാണ്, തീർത്വാ മോഹാർണവം ഹത്വാ രാഗദ്വേഷാദി രാക്ഷസാൻ യോഗി ശാന്തി സമായുക്ത ആത്മാരാമോ വിരാജതേ. തീർത്വാ മോഹാർണവം, മോഹാർണവത്തിലേ കടക്കും. എന്നിട്ട് ഹത്വാ രാഗദ്വേഷാദി രാക്ഷസാൻ, രാഗദ്വേഷങ്ങളാവുന്ന രാക്ഷസന്മാർ കുംഭകർണനെയും രാവണനെയും കൊല്ലുക. യോഗി, അപ്പം നമ്മൾ യോഗിയാവുന്നു. ശാന്തി സമായുക്ത, ശാന്തമായ മനസ്സോടുകൂടിയവരായി നമ്മൾ. ആത്മാരാമോ വിരാജതേ, ആത്മാരാമന്മാരായിരിക്കാൻ സാധിക്കുന്നു. രാമായണത്തിന് ചുരുക്കിയങ്ങടെ പറഞ്ഞതാണെന്നർത്ഥം.
മോഹാർണവത്തിനെ തരണം ചെയ്യൂ, രാഗദ്വേഷാദി രാക്ഷസന്മാരെ കൊല്ലൂ, നിങ്ങൾ ആ ഭഗവാനിൽ തന്നെയാണ് ശാന്തിയോടുകൂടി ആത്മാരാമന്മാരായി നിങ്ങൾക്ക് വസിക്കാൻ സാധിക്കും.